ഇപ്പോൾ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നു. പോലീസ് അവരെ തടയുന്നതുമായ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ ടി വി കാണിക്കുന്നത്. മുഖ്യമന്ത്രി സന്ദർശിക്കാൻ ജിഷയുടെ അമ്മയെ സന്ദർശിക്കാനിരിക്കുകയാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഇവിടെ എത്തുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. വലിയ പോലീസ് സംരക്ഷണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടേക്കാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനവുമായി എത്തിയിരിക്കുന്നത്. ഇന്നലെ ഇവിടെ എത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ജിഷയുടെ യെസ് വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുന്നു പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ നിന്നും. തത്സമയം ഉമേഷ്, നമ്മൾ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രതിഷേധത്തിന് കളമൊരുങ്ങിയായിരുന്നു പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി നിന്നത്. ഇപ്പോൾ അത് സത്യമായിരിക്കുന്നു. വലിയ പോലീസ് സംരക്ഷണത്തിനിടയിലും വലിയ പോലീസ് സന്നാഹത്തിന് മുമ്പിലും ഡിവൈഎഫ്ഐ പ്രതിഷേധം എത്തുന്നു. എന്താണ് വിവരങ്ങൾ? ആനന്ദ്, പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്നലെ ആഭ്യന്തരമന്ത്രി വന്നപ്പോഴുണ്ടായിരുന്ന അതേ പ്രതിഷേധത്തിന് ഇപ്പോഴും ശക്തമായ പ്രതിഷേധം തന്നെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ അകത്തേക്ക്, ആശുപത്രിയുടെ അകത്തേക്ക് ജിഷയുടെ കുടുംബാംഗങ്ങളെ കാണാനായി വരും. ഇപ്പോൾ പുറത്ത്, ആശുപത്രിയുടെ പുറത്താണ് അതിശക്തമായ പ്രതിഷേധം ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്. ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ആശുപത്രിക്ക് അകത്തേക്ക് വന്നിരിക്കുകയാണ്. ആശുപത്രിയുടെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മുഖ്യമന്ത്രി ആശുപത്രിയുടെ അകത്തേക്ക് വരികയാണ്. ഇന്നലെ ഉണ്ടായിരുന്ന, ആഭ്യന്തരമന്ത്രി വന്നപ്പോഴുണ്ടായിരുന്ന അതേ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും രൂപപ്പെട്ടിരിക്കുന്നത്. നിരവധി പോലീസിന്റെ വലിയൊരു സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ജിഷയുടെ അമ്മയെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ ഇടത് സംഘടനകൾ മുഖ്യമന്ത്രിക്ക് നേരെ നടത്തിയത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വലിയ പോലീസ് സംരക്ഷണത്തിനിടയിലും മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം. ഇന്നലെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ജിഷയുടെ ബന്ധുക്കളെ നേരിട്ട് കാണാൻ പോലും ആയിരുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ജിഷയുടെ അമ്മയെ കാണുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനന്ദ്, ഇപ്പോൾ മുഖ്യമന്ത്രി അവരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണാം. എന്നാൽ മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങണം, മാധ്യമങ്ങൾ ദയവായി സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെല്ലാവരെയും ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് അതിശക്തമായ പ്രതിഷേധം ജിഷയുടെ അമ്മ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നു. ഘാതകരെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവർ ഉറക്കെ നിലവിളിക്കുകയാണ്. ഇപ്പം ഉറക്കെ പലതും വിളിച്ചു പറയുന്നത് കൊണ്ടായിരിക്കണം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. ദയവായി സഹകരിക്കണം, പുറത്തിറങ്ങി നിൽക്കണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെല്ലാവരും തന്നെ പുറത്തിറക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം എം എൽ എമാരും ബെന്നി ബഹന അടക്കമുള്ളവർ ഉണ്ട്. ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു മാധ്യമങ്ങളെ. മുഖ്യമന്ത്രി ഇപ്പോൾ അവരുടെ അമ്മയെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമേഷ് കേൾക്കാമെങ്കിൽ
ഉമേഷ് ആ അന്വേഷണം സ്വന്തം മകളുടെ ഘാതകരെ കണ്ടെത്താനുള്ള അന്വേഷണം വൈകുന്നതിൽ പോലീസിന്റെ അനാസ്ഥയിൽ മനം നൊന്ത ഒരു അമ്മയുടെ രോഷപ്രകടനമാണ് മുഖ്യമന്ത്രിക്ക് നേരെ നമ്മൾ അവിടെ കണ്ടത് ഉമേഷ് തീർച്ചയായും അത് തന്നെയാണ് മുഖ്യമന്ത്രി തീർച്ചയായും ആനന്ദ് മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് അത് തന്നെയാണ് ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പൊ പലത് മുറച്ച് വിളിച്ചു പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട ദയവായി പുറത്തു പോകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെ പുറത്താക്കിയത് നമ്മൾ തത്സമയം ദൃശ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരുടെ ജിഷയുടെ അമ്മയുടെ പ്രതിഷേധം എല്ലാം തന്നെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടതായിരുന്നു ആ സാഹചര്യത്തിലാണ് പെട്ടെന്ന് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടത് പുറത്തേക്ക് ഇറങ്ങിപ്പോകണം എന്ന് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെടുകയായിരുന്നു പുറത്തും അകത്തും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി അകത്തേക്ക് കടന്നു വരുമ്പോൾ ആഭ്യന്തരമന്ത്രി ഇന്നലെ ആഭ്യന്തരമന്ത്രിക്കുണ്ടായ അതേ അനുഭവം തന്നെ അതിലും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശക്തമായ പ്രതിഷേധമായിരുന്നു ജനങ്ങളിൽ നിന്ന് ഉണ്ടായത് ഇതിനുശേഷം നമ്മൾ അകത്തേക്ക് കയറി ഇവരുമായി മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അവരുമായി ശക്തമായ പ്രതിഷേധം അതിശക്തമായ പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി ഉച്ചത്തിൽ നിലവിളിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളോട് ആവശ്യപ്പെടുകയായിരുന്നു ദയവായി പുറത്ത് ഇറങ്ങിപ്പോകണം സംസാരിക്കട്ടെ അവർക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അകത്ത് കയറിയാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെ അകത്തു നിന്ന് പുറത്താക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് നമുക്ക് പുറത്തിറങ്ങേണ്ടി വന്നത് അവർ തന്നെ അവരുടെ പ്രതിഷേധം നേരിട്ട് അറിയിക്കുകയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ ദൃശ്യങ്ങളെടുക്കാൻ ഇപ്പോഴും സമ്മതിക്കാത്ത സാഹചര്യം ആണ് ഉള്ളത് ആനന്ദ് അത് നമ്മൾ തത്സമയം തന്നെ നമ്മളതെല്ലാം കണ്ടു കഴിഞ്ഞു ഉമേഷ് മുഖ്യമന്ത്രിക്കൊപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടെന്നാണ് നമ്മൾക്ക് വ്യക്തമാവുന്നത് ഒപ്പം തന്നെ ജനപ്രതിനിധികൾ ആരൊക്കെയാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഈ സന്ദർശനത്തിന് എത്തിയിട്ടുള്ളത് തീർച്ചയായും മുഖ്യമന്ത്രിക്കൊപ്പം ബെന്നി ബെഹനാൻ എം എൽ എ അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്ക് ഒപ്പം ഉണ്ടായിരുന്നു മറ്റ് കോൺഗ്രസ് നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു അവരോട് കൂടി തന്നെയാണ് മുഖ്യമന്ത്രി അകത്തേക്ക് പ്രവേശിച്ചത് എന്നാൽ മുഖ്യമന്ത്രിക്ക് അകത്തേക്ക് വരാൻ തന്നെ വലിയ പണിപ്പെടേണ്ടി വന്നു കാരണം വലിയൊരു പ്രതിഷേധമാണ് ആശുപത്രിയുടെ പുറത്ത് ഉണ്ടായത് ഇന്നലെ ആഭ്യന്തരമന്ത്രിക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു പ്രതിഷേധമാണ് ഇതിനകത്ത് രൂപപ്പെട്ടത് ഇതിനുശേഷം ആശുപത്രിക്ക് അകത്തേക്ക് നമ്മളും ഇത്തരത്തിൽ തത്സമയം മുഖ്യമന്ത്രി ഇവരെ കാണുന്ന അല്ലെങ്കിൽ ജിഷയുടെ അമ്മയെ കാണുന്ന ദൃശ്യങ്ങൾ പകർത്താനായി നമ്മളും ആശുപത്രിക്ക് അകത്തേക്ക് കയറി എന്നാൽ ഈ സമയം തന്നെ മുഖ്യമന്ത്രിയെ കണ്ട ഉടൻ തന്നെ വലിയൊരു നിലവിളിയോടെയാണ് മുഖ്യമന്ത്രി ഇവർ നേരിട്ടത് പ്രതിയെ കണ്ടെത്തണം ഒരാഴ്ച ഇത്രയും നാളായും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു ഇതറിഞ്ഞതിന് ശേഷമാണ് പിന്നീട് മാധ്യമങ്ങളെ പുറത്തേക്ക് വിട്ടത് സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെടുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മുറിക്ക് പുറത്ത് അതായത് ഇവർ ഈ മുറിക്ക് അകത്താണ് ഉള്ളത് മുഖ്യമന്ത്രി ഇപ്പോൾ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്പസമയം മാധ്യമങ്ങൾ പുറത്തിറങ്ങി നിൽക്കണം എന്നതിൻ്റെ എന്നാൽ മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ് പുറത്തേക്ക് വരുന്ന മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം ഉമേഷ് മറ്റൊന്ന് എത്രത്തോളം വൈകിപ്പിക്കാൻ കഴിയും ഉമേഷ് കാരണം ഇനിയും ഒരുപക്ഷെ ഇന്നലെ ഉണ്ടായ രാത്രി ഉണ്ടായ ഡെവലപ്മെൻറ്റ്സുകൾ പെട്ടെന്നുണ്ടായ കണ്ണൂരിൽ നിന്ന് ഒരാളെ കസ്റ്റഡിയിലെടുക്കുന്നു 4 പേരെയോളം ചോദ്യം ചെയ്യുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രി ജിഷയുടെ അമ്മയെ സന്ദർശിച്ച ശേഷം പുറത്തേക്ക് എത്തുകയാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി മുഖ്യമന്ത്രി തിരിച്ചു പോയിരിക്കുകയാണ് ഒരുപക്ഷെ ജിഷയുടെ അമ്മയുടെ മനസ്സിൽ നിന്നും വന്ന ആ പ്രതിഷേധം അത് ഒരിക്കലും നമ്മൾക്ക് വളരെ വേദനാജനകമായിരുന്നു കാരണം എൻ്റെ മകളെ കൊന്നവർ ഇവിടെ എന്നാണ് ആദ്യ ചോദ്യം ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായിരുന്ന ആദ്യ ചോദ്യം അതായിരുന്നു എൻ്റെ മകളെ കൊന്നവർ എവിടെയെന്നുള്ള ചോദ്യം മുഖ്യമന്ത്രി കേസന്വേഷണം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഈ ക്രൂരകൃത്യത്തിൻ്റെ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും അതിന് ഏറ്റവും വേഗത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ
സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വേഗത്തിൽ വരും. കേസ് അന്വേഷണം നടക്കുന്നതായതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാൻ സാധിക്കില്ല. അതല്ല, അത് അതൊക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്, കൃത്യം കഴിഞ്ഞ് ഇതായിട്ടുണ്ട്. കേസ് അന്വേഷണം നടക്കുന്ന സമയമായതുകൊണ്ട് അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. അത് വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ക്രൂര കൃത്യത്തിൻ്റെ പിന്നിൽ ഉള്ള കുറ്റവാളി നിയമത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കും, യാതൊരു സംശയവുമില്ല. നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഉണ്ടാകരുതാത്ത ഒരു വലിയ സംഭവമാണ്, നിർഭാഗ്യകരമായ സംഭവമാണ്. ഇതിനെ മറ്റൊരു മാനം കൊടുക്കേണ്ടതില്ല. ഇത് കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം അനുസരിച്ച് തന്നെ ഇതിൻ്റെ നിയമ നടപടികൾ എല്ലാ തലങ്ങളിലും ഉണ്ടാകും, യാതൊരു സംശയവും. Strong legal actions. I assure you, the government will take it as a very serious thing, and we will book the culprits and bring them to the law. ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഇവരുടെ കുടുംബാംഗങ്ങളെ നേരിട്ട് കാണാനും അവരുടെ നമ്മളെ ആശ്വസിപ്പിക്കാനും വേണ്ടിയാണ്. വളരെ ദയനീയമായിട്ടുള്ള സംഗതിയാണ്. ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് സാധ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതിയോടുകൂടി ചെയ്യുന്നതായിരിക്കും. ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം, ആ കുടുംബത്തിൽ അവശേഷിക്കുന്ന ഏക വ്യക്തി ഈ മരിച്ച കുട്ടിയുടെ സഹോദരിയാണ്. ആ സഹോദരിക്ക് ഗവൺമെൻറ് ജോലി എന്നുള്ളതാണ് ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ പൊതുപ്രവർത്തകരും ആ കുടുംബവും ആഗ്രഹിക്കുന്നതാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരത്തോടുകൂടി ഗവൺമെൻറ് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ നമ്മൾ ഈ സംഭവത്തിൻ്റെ ഗൗരവവും അതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തലും ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. നിങ്ങൾ അതൊന്നും ഒരു പ്രശ്നവുമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ഈ സംഭവം അറിഞ്ഞ അപ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രി സീനിയർ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി അതിനുള്ള നടപടികളെടുത്തിട്ടു. ഇല്ല, ഒരിക്കലുമില്ല, ഒരു പ്രശ്നവുമില്ല. വലിയ മാധ്യമങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി വലിയ പ്രതിഷേധത്തിനിടയ്ക്കും അദ്ദേഹം തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കേസന്വേഷണം ഫലപ്രദമായി നടക്കുമെന്ന് മാത്രമാണ് അദ്ദേഹം അറിയിച്ചത്. ഒപ്പം തന്നെ ജിഷയുടെ സഹോദരിക്ക് ജോലിയിലേക്ക് പരിഗണിക്കും എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും ആദ്യ 5 ദിവസം എന്തുകൊണ്ട് ഇത് മൂടി വെച്ചു? ഒപ്പം തന്നെ ഇത് എന്തുകൊണ്ട് ഒതുക്കി തീർത്തു? ഇപ്പോഴെന്തുകൊണ്ട് ഈ ഒരു 4 പേരെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് ഒരു ഈ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം പോലീസുകാരും അക്രമം അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. പ്രവർത്തകർ അക്രമാസക്തരാകുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ചെയ്യുകയും
അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പോലീസുകാരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുകയാണ്. കോൺഗ്രസുകാർ പോലീസ് നിഷ്ക്രിയരായി അവിടെ നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു യൂത്ത് കോൺഗ്രസ്. മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ല. മുഖ്യമന്ത്രി കൂടുതൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുന്നു. ഇന്നലെ കൂടി കൈരളി പീപ്പിൾ ടിവിയുടെ ഒബി വാനിന് നേരെയും മാധ്യമ കൈരളി ടിവിയുടെ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ ആഭ്യന്തരമന്ത്രിക്കെതിരെ ജനരോഷമുണ്ടായ ഉടനെ തന്നെ കൈരളി ഒബി വാനിന് നേരെയുണ്ടായ ആക്രമണത്തിന് സമാനമായ ഇത് ഇപ്പോൾ ഇന്നലെ ആഭ്യന്തരമന്ത്രിക്ക് മുമ്പിലായിരുന്നെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടക്കുകയാണ്. കയ്യേറ്റം എന്നല്ല, അതിലുപരി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. മാധ്യമ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസുകാരും ചേർന്ന് മർദ്ദിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പീപ്പിൾ ടിവിയുടെ മാധ്യമ പ്രവർത്തകരായ അലക്സ് റാം മുഹമ്മദിനും അലക്സ് റാം മുഹമ്മദ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസിൻ്റെ ആക്രമണമാണ് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്നലെ കൈരളി പീപ്പിൾ ടിവിയുടെ ഒബി വാനിന് നേരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. അത് ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിലാണെങ്കിൽ ഇത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു എന്ന് മാത്രമാണ് ഒരു വ്യത്യാസമുണ്ടായിരുന്നത്. മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം ഇത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു കാഴ്ച, ഇത്തരത്തിലുള്ളൊരു സംഭവം അവിടെ നടക്കുന്നത്. ഹലോ 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 ഉമേഷ്, ഉമേഷ് കേൾക്കാമെങ്കിൽ ഉമേഷ്, മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു, എന്താണ് വിശദാംശങ്ങൾ പറയൂ. അനന്ത്, ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമായിരിക്കുന്നു, മുഖ്യമന്ത്രി ഏതാനും സമയങ്ങൾ മാത്രമാണ് ഇവിടെ വന്നത്. മുഖ്യമന്ത്രി വന്നപ്പോൾ തന്നെ അതിശക്തമായ പ്രതിഷേധം ഇവിടെ രൂപപ്പെട്ടതാണ്. ഇതിനുശേഷം മുഖ്യമന്ത്രി അകത്തേക്ക്, അതായത് ജിഷയുടെ അമ്മയെ കാണാനായി അകത്തേക്ക് കയറുകയുണ്ടായി. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ജിഷയുടെ അമ്മ വലിയൊരു നിലവിളിയോടെയാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. തന്റെ മകളെ കൊന്ന ഘാതകരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതൊരു വലിയ വീഴ്ചയായി തന്നെ അവർ മുഖ്യമന്ത്രിയോട് നിലവിളിച്ചുകൊണ്ട് തന്നെ അവതരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടു മാധ്യമങ്ങളോട് പുറത്ത് നിൽക്കാൻ, അല്പസമയം പുറത്ത് നിൽക്കണം, സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ പുറത്ത് കാത്തുനിന്നു. ഏതാണ്ട് ഒരു 10 മിനിറ്റ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങി വന്നു, മാധ്യമങ്ങളോട് സംസാരിച്ചു. പല ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് വ്യക്തമായ മറുപടി ഉണ്ടായില്ല. കാരണം ഇന്നേക്ക് 7-ാം ദിവസമായിരിക്കുന്നു. ഇതുവരെ ജിഷയുടെ ഘാതകരെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ വലിയ വീഴ്ചയായി തന്നെയാണ് പൊതുവെ കാണുന്നത്. എന്നാൽ ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ തന്നെ കൃത്യമായ ഉത്തരം നൽകാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല. അന്വേഷണം വളരെ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, ഗൗരവമായി തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. എന്നെല്ലാം മുഖ്യമന്ത്രി ഏത് ചോദ്യത്തിനും ഇതേ കാര്യം തന്നെ തുടർച്ചയായി ആവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഉണ്ടായത്. എന്നാൽ ഇതേ സമയം തന്നെ ഏതാനും കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഒപ്പം ചേർന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി അഭിവാദ്യം വിളിക്കുകയും മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെ പലപ്പോഴും ഇവർ സഹകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഇവർ തടസ്സപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് മുഖ്യമന്ത്രി ഇത് കഴിഞ്ഞ് പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇതിൽ ഇവർ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ. ആസൂത്രിതമായ ഒരു ആക്രമണമായി ഇതിനെ കണ്ടുകൂടെ? കാരണം ഇന്നലെ നമ്മുടെ കൈരളി പീപ്പിൾ ടിവിയുടെ ഒബി വാനിന് നേരെ യൂത്ത് കോൺഗ്രസുകാർ ഒരു പ്രകോപനവും ഇല്ലാതെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് ഇതിന് സമാനമായി മുഖ്യമന്ത്രി പോകാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാറാൻ അവിടെ കാത്തു നിൽക്കുന്നു, ഒരു ആക്രമണത്തിന്റെ ഒരു അന്തരീക്ഷം ഇങ്ങോട്ട് വന്ന് സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. ഉമേഷ്,
തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടപ്പോൾ അത് വ്യക്തമാണ് പല ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രിക്ക് മറുപടി കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി പലതിനും മറുപടി കൃത്യമായി മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നില്ല ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ ആക്രമണം മാധ്യമങ്ങൾക്ക് നേരെ അഴിച്ചുവിട്ടത് മാധ്യമങ്ങളെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ് പലരെയും പരിക്കേൽപ്പിക്കുകയും ഷർട്ട് വലിച്ചു കീറുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി തുടർന്ന് മുഖ്യമന്ത്രി അവർ തന്നെ കയറ്റിക്കൊണ്ടുപോയി പിന്നീട് ആ സമയം എടുത്തു പറയേണ്ട വസ്തുത പോലീസ് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് പോലീസ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കാനായി നിരവധി പോലീസിനെ ഇവിടെ നിർത്തിയിരുന്നെങ്കിലും ഒരാൾ പോലും ഇതിൽ മാധ്യമങ്ങളെ കൈയേറ്റം ചെയ്യുന്നത് തടുക്കാനോ അല്ലെങ്കിൽ ആരും തന്നെ ഇവിടേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പിന്നീട് മുഖ്യമന്ത്രി പോവുകയും ചെയ്തു ഒരു ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം മാധ്യമങ്ങൾക്ക് നേരെ വലിയ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് നമ്മൾ തത്സമയം തന്നെ അക്കാര്യങ്ങളെല്ലാം കണ്ടതാണ് നേരത്തെ മുഖ്യമന്ത്രി അകത്ത് വന്നപ്പോൾ തന്നെ ജിഷയുടെ അമ്മ നിലവിളിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ എതിരേറ്റത് തുടർന്ന് ഇത്തരത്തിൽ ഇവരുടെ മകളുടെ ഘാതകനെ കണ്ടെത്താൻ ഇതുവരെ കഴിയാത്ത ആ സാഹചര്യം സംബന്ധിച്ച് വളരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ഇത് കണ്ടറിഞ്ഞാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടത് പിന്നീട് പുറത്ത് മുഖ്യമന്ത്രിയെ കാത്തു നിൽക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിച്ച് പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം മുഖ്യമന്ത്രിക്ക് ഉണ്ടായില്ല ഒരാഴ്ചയായിട്ടും എന്തുകൊണ്ട് പ്രതികളെ പിടികൂടുന്നില്ല എന്നതിന് കൃത്യമായ ഉത്തരം നൽകാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പോവുകയും ചെയ്തത് ഇന്നലെ ആഭ്യന്തരമന്ത്രി വരുമ്പോൾ ഉണ്ടായതിനേക്കാൾ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് രൂപപ്പെട്ടത് യെസ് ഉമേഷ് ദയവായി തുടരുക ഈ വാർത്തയിലേക്ക് തന്നെ ഇപ്പോൾ ഉടനെ തന്നെ തിരിച്ചു വരാം മുഖ്യമന്ത്രി ജിഷയുടെ അമ്മയെ സന്ദർശിക്കുന്ന വേളയിൽ അവിടെ കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമങ്ങൾക്ക് നേരെ ആസൂത്രിതമായ ആക്രമണം അഴിച്ചുവിടുന്നു ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എൻ്റെ മകളെ കൊന്നവർ എവിടെയെന്ന് ആക്രോശിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ തൻ്റെ രോഷം മുഴുവൻ പ്രകടിപ്പിച്ച ജിഷയുടെ അമ്മയുടെ ചിത്രം ഒരിക്കലും മറക്കാനാകില്ല കാരണം 5 ദിവസം ഈ എന്തുകൊണ്ട് ഈ കേസ് മൂടിവെച്ചു ഇനിയും എന്തുകൊണ്ട് താമസിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളെല്ലാം ബാക്കിയാണ് ജിഷയുടെ നീതിക്കായി പീപ്പിൾ ടി വിയുടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഇനിയും തുടരും തത്സമയ വാർത്തകൾ ഇനിയും ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായി തുടരുന്നത് തന്നെ ചെയ്യും പ്രജീഷ് കൈപ്പള്ളി ഇനി നിങ്ങളോടൊപ്പം ചേരും